ഹലോ, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ കവിതാസ് വ്ളോഗ്സ് അമ്മൂസ്. ഇന്ന് നമ്മൾ തൃശ്ശൂർ വരന്തരപ്പിള്ളി കരയാമ്പാടം എന്ന സ്ഥലത്താണ്. ഇതൊരു അഗർബത്തി നിർമ്മാണത്തിൻ്റെ യൂണിറ്റാണ്. അപ്പോൾ നമുക്ക് ഇന്നൊരു യുവ സംരംഭകനെ പരിചയപ്പെടാം. അപ്പോൾ സമയം കളയേണ്ട, വേഗം വീഡിയോയിലോട്ട് പോവാം. നമസ്കാരം, എൻ്റെ പേര് അഭിലാഷ്. കരയാമ്പാടത്താണ് വീട്. അപ്പോൾ ഇങ്ങനെ ഒരു പുതിയ സംരംഭം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ പറ്റിയുള്ള ഇതുകൾ നമുക്ക് പിന്നാലെ അറിയാം. അഗർബത്തി നിർമ്മാണത്തിൽ ഇറങ്ങാനുള്ള പ്രേരണ എന്തായിരുന്നു? ഞാൻ കുറേ കാലം പ്രവാസിയായിരുന്നു. അപ്പോൾ നാട്ടിൽ വന്നിട്ട് നാട്ടിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നാട്ടിൽ കൂടണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് കുറേ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ അതിനെല്ലാം വലിയ ബഡ്ജറ്റാണ് വന്നത്. അപ്പോൾ നമ്മൾ ഒരു ചെറിയ ബഡ്ജറ്റിൽ തുടങ്ങാൻ പറ്റിയൊരു സംരംഭം എന്ന നിലയിൽ അഗർബത്തിൻ്റെ പറ്റി കുറച്ച് അന്വേഷിച്ച്, ഇതേമാതിരി കുറേ യൂട്യൂബ് ചാനലിലും കുറച്ച് പേരോടൊക്കെ അന്വേഷിച്ചും പിടിച്ചൊക്കെ ഇത് ചെയ്യാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ വന്നതാണ് ഇതിലേക്ക്. ഇതെൻ്റെ വൈഫ്, പേര് കൃഷ്ണ. മതിലകത്താണ് വീട്. വൈഫും സപ്പോർട്ടുണ്ട്, സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ വേറെ ജോലിക്കാരൊന്നുമില്ലാത്ത സ്ഥിതിക്ക് വൈഫും ഞാനും അച്ഛനും അമ്മയും പിന്നെ എൻ്റെ രണ്ട് കൊച്ചു കുട്ടികളുണ്ട്. അവരുടേതായ രീതിയിൽ അവരും സഹായിക്കുന്നുണ്ട്. പാക്കിങ് കാര്യങ്ങൾക്കൊക്കെ അവർ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു തരും. അങ്ങനെ ഒരു കുടുംബ യൂണിറ്റ് പോലെയാണ് അത് പോകുന്നത്. തുടക്കത്തിൽ എത്ര കെജി, എത്ര കിലോഗ്രാം വെച്ചാണ് ഇത് നിർമ്മാണം തുടങ്ങിയത് ഇവിടെ? ഞാനിവിടെ ഇത് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തത് 100 കിലോ ചന്ദനത്തിരി, മണലത്ത ചന്ദനത്തിരി ഇറക്കിയിട്ട് അതിൽ നിന്നാണ് ഇപ്പോൾ തുടങ്ങിയേക്കുന്നത്, 100 കിലോയില്. അഗർബത്തി നിർമ്മിക്കാനുള്ള മെറ്റീരിയലുകളൊക്കെ എവിടുന്നാ സംഘടിപ്പിക്കുന്നത്? ഇപ്പം നമ്മൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് മണലത്ത ചന്ദനത്തിരി, റോബത്തി എന്ന് പറയുന്നതിനെ. അത് നമ്മൾ തമിഴ്നാട്, കോയമ്പത്തൂർ, അല്ലെങ്കിൽ കർണാടക, ഗുജറാത്ത് എന്നീ സ്ഥലങ്ങളിൽ നിന്ന് ബൾക്കായിട്ട് റോബത്തി വിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവർ മാനുഫാക്ചറിങ് ചെയ്ത് മണലില്ലാത്ത തിരി അവർ കൊടുക്കും. അപ്പോൾ നമ്മൾ അവരായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് മേടിക്കണം. ബാക്കിയുള്ള പെർഫ്യൂംസും ഇതേമാതിരി തന്നെ നമ്മൾ കർണാടക, ബാംഗ്ലൂർ എന്നീ സ്ഥലങ്ങളിൽ നിന്ന് പെർഫ്യൂംസ് മേടിച്ച് ബാക്കിയുള്ള പ്രോസസ്സൊക്കെ നമ്മൾ ഇവിടെ ചെയ്യണം. DEP ഓയിലുമായിട്ട് പെർഫ്യൂം മിക്സ് ചെയ്ത് പ്രത്യേക റേഷ്യോയിൽ മിക്സ് ചെയ്ത് നമ്മൾ മണലില്ലാത്ത ചന്ദനത്തിരി ഇതിൽ മുക്കി ഉണക്കി പാക്കിംഗ് ചെയ്ത് നമ്മൾ വിപണിയിൽ എത്തിക്കണം. ഇപ്പോൾ പെർഫ്യൂമിൽ ചേർക്കുന്ന റേഷ്യോ അനുപാതം ഒന്ന് പറയാൻ പറ്റുമോ? ഓയിലിൻ്റെ ഇത് നമുക്ക് പല റേഷ്യോയിൽ ചേർക്കാം. ഇത് അത് ഡിപ്പെൻഡ് പെർഫ്യൂമിൻ്റെ ക്വാളിറ്റി ഗ്രേഡ് അനുസരിച്ച് മാറ്റാം. അപ്പോൾ നമ്മൾ നോർമൽ എല്ലാവരും യൂസ് ചെയ്യുക 1:4 ആണ്. 1 ലിറ്റർ അല്ലെങ്കിൽ 1 കിലോ പെർഫ്യൂമിന് 4 ലിറ്റർ DEP ഓയിലാണ് മിക്സിങ്. അപ്പോൾ ഇതിന് കൂടുതൽ മിക്സ് ചെയ്യുന്നവരുണ്ടായിരിക്കാം. അത് മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ 1:4 അനുപാതത്തിലാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പെർഫ്യൂമാണ്, ഇത് 1 ലിറ്ററിൻ്റെ പെർഫ്യൂമാണ്. ഇതിൽ നമ്മൾ 4 ലിറ്റർ DEP ഓയിലായിട്ട് മിക്സ് ചെയ്യണം. അത് മിക്സ് ചെയ്ത് നന്നായിട്ടത് നന്നായി ബ്ലെൻഡ് ചെയ്യണം. ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ മണലത്തെ ചന്ദനത്തിരി മുക്കിയത് റൂം ടെമ്പറേച്ചറിൽ തന്നെ ഉണക്കിയെടുത്തിട്ട് പാക്കിങ് ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ആ ഒരു ബ്ലെൻഡിങ് മെഷീനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മോട്ടറാണത്. അത് ഇതിലേക്ക് ഇറക്കി വെച്ച് ഇത് ബ്ലെൻഡിങ് മോട്ടറാണ്, ഇത് കറങ്ങും. ഇപ്പോൾ പെർഫ്യൂം ഓയിലൊക്കെ നമ്മൾ മിക്സ് ചെയ്ത് ഇതിൽ വെച്ചിട്ട് ഇത് ഓണാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഫുള്ള് കയറുന്ന കറങ്ങിക്കൂടും. കറങ്ങി നന്നായിട്ട് മിക്സിങ് ആവും. അതിന് ശേഷമാണ് നമ്മളത് മുക്കി റൂം ടെമ്പറേച്ചറിൽ ഉണക്കിയെടുക്കുക. എന്നിട്ടാണ് നമ്മൾ പാക്കിങ് ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ പുതിയ കുറച്ച് ഫ്ലേവേഴ്സ് പരീക്ഷണങ്ങൾ നടത്താൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇത് പലതരം പെർഫ്യൂംസാണ്. ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്സ് ചെയ്ത് പുതിയ മണം, നല്ല മണം കിട്ടാവുന്ന രീതിയിൽ നമ്മൾ പരീക്ഷിക്കുന്നുണ്ട്. നല്ല മണം കിട്ടണമെങ്കിൽ അത് നമ്മൾ വേറെ ബ്രാൻഡായിട്ട് ഇറക്കും. അതിനുള്ള പരീക്ഷണം നടന്നുകൊണ്ടിരിക്കണുള്ളൂ. പാക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? പാക്കിങ് നമുക്ക് ഓരോ കമ്പനിക്കാർ പാക്ക് റെഡിയാക്കി കടകളിൽ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. തൃശ്ശൂർ പല സ്ഥലങ്ങളിലും കിട്ടും. അപ്പോൾ നമ്മൾ തുടങ്ങിയത് നമ്മുടെ സ്വന്തമായിട്ടൊരു ബ്രാൻഡ് നെയിമിലാണ് തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ അതായത് ഒരു ഡിസൈൻ ചെയ്ത് നമ്മൾ ശിവകാശിയിൽ ഇത് ഓർഡർ ചെയ്ത് പാക്കിങ് അവർ ഉണ്ടാക്കി നമുക്ക് കൊണ്ടുവന്നു. അതിനുശേഷം ഇവിടെ ഫുള്ള് പാക്കിങ് നടക്കുകയാണ്. ബ്രാൻഡ് നെയിം, പാക്കറ്റ് നെയിം, അത് പ്രോഡക്റ്റിൻ്റെ നെയിമൊക്കെ. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് ആയിട്ടുള്ള നമ്മൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ഇപ്പോൾ നമുക്ക് 2-in-1 എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡുണ്ട്, ബ്ലാക്ക് മൂൺ എന്ന പേരിൽ. പിന്നെ 3 മണങ്ങളുള്ള 3-in-1 ഒരു ബ്രാൻഡ് വേറെ ഉണ്ട്, ഗ്രീൻ മൂൺ. പിന്നെ 5 മണങ്ങളുള്ള ഒരെണ്ണം
വിണിലുണ്ട്, 5 in 1. പിന്നെ 100 സ്റ്റിക്കിൻ്റെ മയിലാട്ടം എന്നൊരു ബ്രാൻഡിലുണ്ട്. പിന്നെ ഒരു 100 ഗ്രാമിൻ്റെ തിരി ഇതൾ എന്ന പേരിലൊരു ബ്രാൻഡിലുണ്ട്. പിന്നെ വൈറ്റ് മൂൺ എന്ന പേരിൽ നമ്മൾ വേറെ 2 in 1 നമ്മൾ ഈ ചോക്ലേറ്റ് സ്ട്രോബെറി എന്ന ഒരു ഫ്ലേവേഴ്സിൽ അതും വിപണിയിൽ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ തൽക്കാലത്ത് ഇപ്പോൾ അത്രയ്ക്കുള്ളൂ. ഇനി നമ്മൾ പുതിയ ഇതുകൾ വിപണിയിൽ ഇറക്കാൻ പ്ലാനിങ് നടക്കുന്നുണ്ട്. അത് ഉടനെ ചെയ്യും. മയിലാട്ടം നല്ല പേരാണല്ലോ ആ ബ്രാൻഡിൻ്റെ. ആ പ്രോഡക്റ്റ് ഒന്ന് കാണിച്ചിട്ടുണ്ട്. ഇതാണ് മയിലാട്ടം എന്ന ബ്രാൻഡ്. ഇതിൽ മലയാളത്തിലും ഇംഗ്ലീഷിലും പേരുണ്ട്. ഇതിൽ 100 സ്റ്റിക്ക് ഉണ്ടായിരിക്കും 8 ഇഞ്ച് നീളത്തിൽ. ഇത് നമ്മളിപ്പോൾ പുതിയ പുതിയ മോഡൽസ് ബോക്സുകൾ ഇറക്കിയിരുന്നാണ്. ബ്ലാക്ക് മൂൺ, ഗ്രീൻ മൂൺ, ഇതൾ, മയിലാട്ടം, സ്വീറ്റ് മൂൺ, ഇതിലെല്ലാം നമ്മൾ പെർഫ്യൂമൊക്കെ റെഡിയാക്കി വെച്ചേക്കുന്നതാണ്. ഇതിന് നമുക്ക് പാക്കിംഗ് മാത്രമേ ബാക്കിയുള്ളൂ, നമ്മുടെ ബോക്സിലേക്ക് പാക്കിംഗ് മാത്രം. ഇത് ഓരോരോ ഫ്ലേവർ നമ്മൾ മുക്കി ഈ ടിപി കവറിലാക്കി വയ്ക്കും, അല്ലെങ്കിൽ സ്മെല്ല് പോവും. ഇതിൽ നിന്ന് നമ്മളിനി കൗണ്ടിങ് ഓരോ ഇതിലേക്ക് എത്ര കൗണ്ടിങ് നോക്കിയിട്ട് ഓരോരോ ബ്രാൻഡുകളിലേക്ക് അതാത് ഫ്ലേവേഴ്സ് മാറ്റും. ഇതെല്ലാം അതേമാതിരി ആക്കി വെച്ചേക്കുന്നതാണ് പല പെർഫ്യൂംസിനെല്ലാം. ഇതാദ്യം ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ ആൾക്കാരുടെ പ്രതികരണം ഒക്കെ എന്തായിരുന്നു? അതുപോലെ തന്നെ ഫ്രണ്ട്സും നൈബേഴ്സും സപ്പോർട്ട് ചെയ്തിരുന്നു? ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കി നമ്മൾ നേരിട്ട് വിപണിയിൽ ഇറക്കുന്നതിന് മുന്നേ നമ്മുടെ എല്ലാ അയൽക്കത്തുള്ള ആളുകൾക്കും നാട്ടിലുള്ളവർക്കൊക്കെ നമ്മളതിൻ്റെ സാമ്പിൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരിൽ നിന്ന് നല്ല ഒരു പ്രതികരണമാണ് കിട്ടിയത്. അതുപോലെ ഫ്രണ്ട്സുകൾക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിൽ നിന്ന് ഒരു നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഇത് വന്നതിന് ശേഷമാണ് നമ്മളത് മാർക്കറ്റിലേക്ക് ഇറക്കി തുടങ്ങിയത്. നമുക്ക് സാധാരണ കിട്ടുന്നതിനേക്കാൾ പുതിയ ഏതെങ്കിലും വെറൈറ്റി ഇവിടെ നിങ്ങൾ നിർമ്മിക്കുന്നുണ്ടോ? വെറൈറ്റി നമ്മളിപ്പോൾ 2 എണ്ണം വെറൈറ്റി ഇപ്പോൾ നോക്കുന്നുണ്ട്. പിന്നെ 2 വെറൈറ്റി നമ്മൾ മിക്സിംഗ് ആയിട്ട് ഒരു കുറച്ച് പെർഫ്യൂമുകൾ മിക്സ് ചെയ്ത് പ്രത്യേക അനുഭവത്തിൽ മിക്സ് ചെയ്തിട്ട് അതും അങ്ങനെ 2 എണ്ണം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ 1 എണ്ണം സ്ട്രോബെറിയും ചോക്ലേറ്റും കൂട്ടിയിട്ടുള്ള 2 in 1 എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡുണ്ട്. സ്വീറ്റ് മൂൺ എന്നാണ് അതിൻ്റെ പേര്. അതിൽ ചോക്ലേറ്റാണ്. ചോക്ലേറ്റ് ഞാൻ പൊതുവേ ഇവിടെ ഒന്നും കണ്ടിട്ടില്ല മാർക്കറ്റിൽ. അപ്പോൾ അങ്ങനെയാണ് ചോക്ലേറ്റ് സെലക്ട് ചെയ്തത്. സ്ട്രോബെറി ഇപ്പോൾ മാർക്കറ്റിലൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതാണ് വേറിട്ട ഒരു 2 സ്മെല്ല് എന്ന് പറയുമ്പോൾ. സ്മെല്ലില്ലാത്ത അഗർബത്തി ഇവിടെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? സ്മെല്ലില്ലാത്ത അഗർബത്തി നമ്മൾ പ്രൊഡക്ഷൻ യൂണിറ്റ് തുടങ്ങിയപ്പോഴേ പ്ലാൻ ചെയ്തതാണ്. ആ സമയത്ത് തന്നെ കൊറോണയൊക്കെ വന്നപ്പോൾ പ്രശ്നമായി, ട്രാവലിൽ പ്രോബ്ലം വന്ന്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ മണമില്ലാത്ത തിരി പുറത്തു നിന്ന് എടുത്ത് ചെയ്യാന്നുള്ളൊരു തീരുമാനത്തിലെത്തിയത്. ഇനിയിപ്പോൾ നമ്മൾ സാവകാശം മെഷീൻസൊക്കെ എടുക്കാനുള്ള പരിപാടികൾ നടക്കുന്നുണ്ട്. അതിനിപ്പോൾ മുദ്ര ലോൺ അങ്ങനത്തെ ലോണുകളൊക്കെ ഉണ്ട്. അപ്പോൾ ബാങ്കിലൊക്കെ പോയി സംസാരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി ഒന്ന് കൊറോണയ്ക്ക് ഒന്ന് ഒതുങ്ങി തുടങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇനി സാവകാശം നമ്മളൊരു പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. അധികം വൈകാതെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഏകദേശം നമ്മൾ ഫുള്ള് ഓട്ടോമാറ്റിക് ഉള്ള മെഷീനാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ 500,000 ഒരു 1.5 ലക്ഷം രൂപ വരെ അതിന് വില വരുന്നുണ്ട്, 1 ലക്ഷം രൂപ മുതൽ. അപ്പോൾ അത് ഏത് മെഷീനാണ് എടുക്കേണ്ടതെന്ന് തീരുമാനിച്ചിട്ടില്ല. അത് നമ്മളൊന്നും കൂടിയും അറിവുള്ളവരോടൊക്കെ ഒന്ന് സംസാരിച്ചും നല്ല ഗ്രേഡുള്ള അധികം കംപ്ലൈൻറ്റ് വന്നാലും അങ്ങനെ കംപ്ലൈൻറ്റ് വരാതെ ഒരു മെഷീനാണ് നോക്കുന്നത്. കൂടാതെ സർവീസിങ് നമുക്ക് കിട്ടണം. ഇത് കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ സർവീസ് പെട്ടെന്ന് കിട്ടുന്ന രീതിയിലുള്ള
മെഷീൻസ് ആണ് നോക്കുന്നത്. അഭിലാഷി യൂണിറ്റ് തുടങ്ങിയപ്പോൾ ലീഗലി എന്തെങ്കിലും ഇഷ്യൂസ് നേരിടേണ്ടി വന്നിട്ടുണ്ടോ? അങ്ങനെ ലീഗലി ഇഷ്യൂസ് ഒന്നും വേണ്ടി വന്നിട്ടില്ല. ഇപ്പോൾ ഞാനിത് തുടങ്ങാനുള്ള പ്ലാൻ ഇട്ടപ്പോൾ ഞാൻ ആദ്യം വിളിച്ചത് നമ്മുടെ പുതുക്കാട് ബ്ലോക്കിലെ ജില്ലാ വ്യവസായ ഓഫീസർ സെബി സാറിനെയാണ്. അപ്പോൾ ആ സാറ് നമുക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞു തന്നു. എന്തൊക്കെ ലൈസൻസ് എടുക്കണം, കാസിഫ്റ്റ് ഉദ്യം രജിസ്ട്രേഷൻ അതെല്ലാം എടുക്കാൻ പറഞ്ഞു. അപ്പോൾ നിലവിൽ കാസിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ലൈസൻസ് എടുത്താൽ നമ്മൾക്ക് 30 ലൈസൻസിൻ്റെ ആവശ്യം പിന്നെ ഇല്ല 3 അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആൾ പറഞ്ഞതനുസരിച്ച് നമ്മൾ ലൈസൻസൊക്കെ എടുത്തു. അപ്പോൾ പിന്നെ വേറെ ലീഗൽ ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല. അത് നമ്മളിപ്പോൾ ഈ തുടങ്ങിയ സമയം കൊറോണ സമയമായതുകൊണ്ട് ഇതിൻ്റെ മാർക്കറ്റിംഗ് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ലോക്ക്ഡൗണ്, കടകൾ പകുതി അടവ്, പിന്നെ ഇതൊരു ഇമ്പോർട്ടൻ്റ് ഉള്ള വസ്തു അല്ലാത്തത് കൊണ്ട് കടക്കാർ ഇപ്പോൾ ചെല്ലുമ്പോൾ അത് എടുക്കാനൊരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും കുറേ കടക്കാരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പുതിയൊരു സംരംഭകൻ എന്ന നിലയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, നിരുത്സാഹപ്പെടുത്തുന്നവരുണ്ട്. നിരുത്സാഹപ്പെടുത്തുന്നവരെ നമ്മൾ നോക്കുന്നില്ല, നമ്മൾ വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കൊറോണയൊക്കെ മാറി ഇത് എല്ലാം ഒന്ന് സെറ്റായി വരുമ്പോൾ അവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതാണ് ഇപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു സംരംഭത്തിൻ്റെ ഒരു പ്രശ്നമാണ് മാർക്കറ്റിംഗ്. ഇപ്പോൾ ഞാൻ തന്നെയാണ് ഇപ്പോൾ നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ഇതായിരിക്കും അല്ലേ? മാർക്കറ്റിങ്ങിനുള്ള ബുദ്ധിമുട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റിന് വിപണിയിലുള്ളത്. ഒന്നാമത്തേൽ ഇപ്പോൾ കൊല്ലങ്ങളായിട്ടുള്ള ബ്രാൻഡഡ് ചന്ദനതിരികൾ നമ്മുടെ കേരളത്തിൽ വിപണിയിലുണ്ട്. ഇപ്പോൾ കൊല്ലങ്ങളായിട്ട് കേരളത്തിലുള്ളത് തന്നെ തമിഴ്നാട് കർണാടക വരുന്നത്. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ എന്ത് തുടങ്ങിയാലും ഒന്നല്ലെങ്കിൽ ഒന്ന് വെച്ചിട്ട് അവർ അത് തകർക്കാനുള്ളത് ചെയ്യും. അപ്പോൾ കേരളത്തിൽ നിന്ന് ഇതേമാതിരി കുറേ സംരംഭങ്ങൾ ഉയർന്നു വരണമെങ്കിൽ കേരളത്തിലുള്ള ആൾക്കാർ തന്നെ കേരളത്തിലുള്ള ആൾക്കാരുണ്ടാക്കുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് അവർക്ക് സപ്പോർട്ട് ചെയ്താലേ അത് ശരിയാവുള്ളൂ. കുടുംബം, അച്ഛൻ, അമ്മ, ഭാര്യ, രണ്ട് കുട്ടികൾ, അത് അഡ്ജ്, താഴെ അക്ഷത്, അച്ഛൻ്റെ പേര് രാമചന്ദ്രൻ, അമ്മയുടെ പേര് പാർവതി, വൈഫിൻ്റെ പേര് കൃഷ്ണ. ഇവരാണ് നമ്മുടെ ഈ സംരംഭത്തിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഞാൻ മാത്രമല്ല, എല്ലാം അവരുടേതായ രീതിയിൽ ഓരോരുത്തർ ഓരോ കാര്യം ചെയ്യും. അങ്ങനെ ഞങ്ങൾ ഒത്തിരിപ്പോടെ കൊണ്ടുപോകുന്ന ഒരു സ്ഥാപനം, അത്രേ വലിയ പറയാനുള്ളൂ. യുവസംരംഭകനായ അഭിലാഷിൻ്റെ അഗർബത്തി നിർമ്മാണം, അതിനോടനുബന്ധ പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അഭിലാഷിന് എല്ലാവിധ ആശംസകളും, ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. മെഷീനൊക്കെ വാങ്ങിച്ച് ഇതിലും ബിസിനസ് വിപുലീകരിക്കുമ്പോൾ നമ്മൾ വീണ്ടും വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അഭിലാഷിനും കുടുംബത്തിനും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അഭിലാഷിൻ്റെ പ്രോഡക്ട്സ് എല്ലാവരും വാങ്ങി ഉപയോഗിക്കണം. അപ്പോൾ നല്ലൊരു സംരംഭകനായിട്ട് അഭിലാഷ് വളർന്നു വരട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ടാറ്റാ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.